എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. നിങ്ങള് എനിക്ക് വിഷ്ണുനോട് സംസാരിക്കാം. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അതൊന്നും ഇവിടെ നീ പെൺകുട്ടിയാണോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക മറ്റുള്ളവരെ അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി ലവ് മാറ്റർ വല്ലതാണോ മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ ഇത് ആരെഴുതിയതാണെന്ന്?
വിഷ്ണുവാണ്. വിഷ്ണു വിഷ്ണു സാർ സ്റ്റാൻഡ് അപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ല അല്ല അല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അവള് പറയണ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ ബാക്കി ടി വി ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ലാനുള്ള കളിയല്ലേ? എന്താടി തീന തരാൻ പറഞ്ഞതാ? ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും? എനിക്കൊരു ഐഡിയ ഉണ്ടോ? ആ അറിയടാ. ആണോ? ഒന്ന് പറയണ. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്? തെണ്ടി മുടി വെട്ടിയാലേ കുടിച്ചോളൂ. കഞ്ചാ കുടി ഇപ്പൊ തന്നെ എന്തായത് ചന്ത? ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചറ് സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറന്നായി. എന്തുമാ ഏ നീ വല്ലതും പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ്. ഇങ്ങനെ പണിയെടുക്കണോ? നീ പുതിയത് എവിടെ നിന്നോ? എന്തെങ്കിലും ആണാവോ? എന്താണ് എന്താ നീ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടടാ.